ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് എന്തുണ്ട്? കറണ്ട് ഇയർ ഇൻട്രസ്റ്റും പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റും എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കറിയാം, നമ്മുടെ കയ്യിൽ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഹൗസസ് ഉണ്ടാവും, ലെറ്റ് ഔട്ട് ആയിട്ടുള്ള ഹൗസസ് ഉണ്ടാവും, വേക്കൻ്റ് ആയിട്ടുള്ള ഹൗസസ് ഉണ്ടാവും. സോ ഇതിൽ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനിലും ഇൻട്രസ്റ്റിലെടുക്കുന്ന എമൗണ്ടിലും ഈ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ ഒക്കെ കേസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അത് ആ ഒരു കോണ്ടെസ്റ്റിൽ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ എക്സ്പ്ലനേഷൻ വരും, ലെറ്റ് ഔട്ട് വരും. ലെറ്റ് ഔട്ട് ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞതൊക്കെ ലെറ്റ് ഔട്ടാണ്. സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ വരുമ്പം അവിടെ വെച്ചിട്ട് നമ്മൾ പറയും എന്നതാ ഇത് എന്നൊക്കെ. ഓക്കെ, പിന്നെ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ നമുക്ക് ലിമിറ്റൊന്നുമില്ല. ഇത്ര ഇൻട്രസ്റ്റ് വരെയേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുമെന്ന് കേസിൽ ലിമിറ്റില്ല. ആ ലിമിറ്റ് വരുന്ന കേസാണ് സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണോ ഇൻട്രസ്റ്റ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്, ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, ബട്ട് അത് സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കാര്യത്തിലാണ് മാറ്റമുള്ളത്. അതിങ്ങനെ പഠിച്ച് ഫുൾ കംപ്ലീറ്റ് ആകുമ്പോൾ അതും കൂടെ മനസ്സിലായിക്കോളും. ഓക്കെ, സോ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഹൗസ് റിമെയിൻ വേക്കൻ്റ് ഡ്യൂറിങ് ദി ഇയർ. ഞാൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. ചില ആളടുത്ത് ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എനിവേ ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്കിലായാലും ഉണ്ടാവുക. ഹൗസ് റിമെയിനിങ് വേക്കൻ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. തിരിച്ച് കേൾക്കേണ്ട ചില പോയിൻറ്സ് ഉള്ള ഒരു പാർട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പ്ലീസ് ശ്രദ്ധിക്കൂ. ഇവിടെ നമ്മൾ ഹൗസ് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒട്ടും വേക്കൻ്റ് അല്ലെങ്കിൽ, അതായത് എല്ലാ മൊത്തം ഇയറിലും ലെറ്റ് ഔട്ട് ആണെങ്കിൽ എങ്ങനെ ജി എ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നു പഠിച്ചു, എന്തൊക്കെ ഡിഡക്ഷൻസ് വരുന്നു ഒക്കെ നമ്മൾ പഠിച്ചു. ഇത്ര നേരം പഠിച്ചതൊക്കെ നമ്മൾ ഈ ഒരു കേസ് വെച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ജി എ ബിൻ്റെ കാൽക്കുലേഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഹയർ ഹയർ ലോവർ ഹയർ ആ സംഭവത്താണ് ഇവിടെ അപ്ലിക്കബിൾ. അതിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലെറ്റ് ഔട്ട് ഫോർ ദി ഹോൾ ഇയർ, എല്ലാ ഇയറിലും വേക്കൻസി ഇല്ലാണ്ട് ഇത് ലെറ്റ് ഔട്ട് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇവിടെ പറയാൻ പോകുന്നത് വേക്കൻസി പീരീഡ് വരുവാണെങ്കിൽ എന്താണ് ട്രീറ്റ്മെൻ്റ് എന്ന്. വേക്കൻ ഫോർ ദി ഹോൾ ഇയർ ആണെങ്കിൽ അപ്പോൾ വേക്കൻസി ഉണ്ട്, വേക്കൻ ഫോർ ദ ഹോൾ ഇയർ ആണെങ്കിൽ മുഴുവൻ ഇയറിലും വേക്കൻ്റ് ആണെങ്കിൽ നമ്മുടെ ആനുവൽ വാല്യൂ നമ്മൾ നില്ലായിട്ട് കാണിക്കണം. ഓക്കെ, വേക്കൻ ഫോർ ദി ഹോൾ ഇയർ. ഇനി പാർട്ടിൽ മാത്രമേ വേക്കൻ്റ് ആണെങ്കിൽ, അതായത് കുറച്ച് മാസം ലെറ്റ് ഔട്ടും ബാക്കി മാസം വേക്കൻസിയും ആണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളെ, ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് സമയത്ത്? നമ്മുടെ ഹൗസ് പാർട്ട്ലി വേക്കൻ്റ് ആണെങ്കിൽ, കുറച്ച് സമയം വേക്കൻ്റ് ആണെങ്കിൽ ബാക്കി സമയം ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂൻ്റെ കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ആക്ച്വൽ റെൻ്റ്. സി, അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന മുനിസിപ്പൽ വാല്യേഷൻ, ഫെയർ റെൻ്റൽ വാല്യൂ, ഹയർ സ്റ്റാൻഡേർഡ് റെൻ്റ്, ലോവർ. ഇത് രണ്ടിൽ ലോവർ എടുക്കുക. ഇതിനെ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് വിളിക്കും, അല്ലേ? ഈ എക്സ്പെക്റ്റഡ് റെൻ്റ് നമ്മൾ ആക്ച്വൽ റെൻറ്റിൻ്റെ കൂടെ കമ്പയർ ചെയ്യും, ഹയർ എടുക്കും, അല്ലേ? അല്ലേ, ആക്ച്വൽ റെൻറ്റിൻ്റെ കൂടെ കമ്പയർ ചെയ്യും ഹയർ. ഇപ്പോൾ ആക്ച്വൽ റെൻ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? ആക്ച്വൽ റെൻ്റ്, അല്ലേ? ആക്ച്വൽ റെൻ്റ്. അപ്പം നിങ്ങൾ ഈ ലെറ്റ് ഔട്ട് ഫോർ ദ പാർട്ട് ആണെങ്കിൽ ചെക്ക് ചെയ്യുക, ആക്ച്വൽ റെൻ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കൂടുതലാണോ? കൂടുതലാണോ? യെസ്, യെസ് ആണെങ്കിൽ, കൂടുതലാണെങ്കിൽ നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആക്ച്വൽ റെൻ്റ് എടുക്കണം, സാധാരണ ചെയ്യുന്ന പോലെ. ബട്ട് ഇപ്പം ആക്ച്വൽ റെൻ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണെങ്കിൽ, ആക്ച്വൽ റെൻ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണെങ്കിൽ ആ കുറവായതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. ആ കാരണം വേക്കൻസി ആണെങ്കിൽ, ഡ്യൂ ടു വേക്കൻസി നമുക്ക് റെൻ്റൊന്നും കിട്ടാതെ ആണ് ഈ ആക്ച്വൽ റെൻ്റ് കുറഞ്ഞത് എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ആക്ച്വൽ റെൻ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണെങ്കിൽ ആ കുറവായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇസ് ഇറ്റ് ഡ്യൂ ടു വേക്കൻസി ആണെന്ന് ഉറപ്പ് വരുത്തുക. വേക്കൻസി കാരണമാണ് ഇതിങ്ങനെ കുറഞ്ഞതെങ്കിൽ, ഓക്കെ, വേക്കൻസി കാരണമാണ് ഇതിങ്ങനെ കുറഞ്ഞതെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ആക്ച്വൽ റെൻ്റ് തന്നെ എടുക്കണം. നമുക്കറിയാം ആക്ച്വൽ റെൻ്റ് കുറവ് എക്സ്പെക്റ്റഡ് റെൻ്റ് കൂടുതലും ആണെങ്കിൽ ഹയറാണ് എടുക്കുക. എക്സ്പെക്റ്റഡ് റെൻ്റാണ് നമ്മൾ സ്വതവേ എടുക്കില്ല. ആക്ച്വൽ റെൻ്റും എക്സ്പെക്റ്റഡ് റെൻ്റും കമ്പയർ ചെയ്യും, ഹയറാണ് എടുക്കുക. ബട്ട് ഇവിടെ ഇത് കുറയാനുള്ള കാരണം വേക്കൻസി ആണെങ്കിൽ അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആക്ച്വൽ റെൻ്റ് തന്നെ എടുക്കണം, ഇത് കൂടുതലാണെങ്കിലും. ഇനിയല്ല, വേക്കൻസി കാരണമൊന്നും അല്ല കുറഞ്ഞതെങ്കിൽ
ഗ്രോസ് ആനുവൽ വാല്യൂ എന്ത് തന്നെ എടുക്കണം എക്സ്പെക്റ്റഡ് റെൻ്റ് ഹയർ ഓഫ് ദ ജൂ എക്സ്പെക്റ്റഡ് റെൻ്റ് തന്നെ എടുക്കണം വെരി ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ സോ പ്ലീസ് ഒന്നും കൂടെ നോക്കുക ഹോൾ ഇയർ ആണെങ്കിൽ ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കുക പാർട്ട്ലി ലെറ്റ് ഔട്ട് അല്ലെ പാർട്ട്ലി വേക്കൻ്റ് ആണെങ്കിൽ പാർട്ട്ലി ലെറ്റ് ഔട്ട് പറയുമ്പോൾ പാർട്ട്ലി വേക്കൻ്റ് ആയിരിക്കും പാർട്ട്ലി വേക്കൻ്റ് പറയുമ്പോൾ പാർട്ട്ലി ലെറ്റ് ഔട്ട് ആയിരിക്കും ഓക്കെ എനിവേ സോ സി യെസ് ആണെങ്കിൽ പാർട്ട്ലി ലെറ്റ് ഔട്ട് ആണെങ്കിൽ നോക്കണം ആക്ച്വൽ റെൻ്റ് എന്താണോ ഗ്രേറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റെൻ്റ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നമ്മൾ സ്വതവേ ചെയ്യുന്ന പോലെ ഹയർ ആക്ച്വൽ റെൻ്റ് എടുക്കുക ബട്ട് നമ്മുടെ ആക്ച്വൽ റെൻ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണ് ആ കുറവാനുള്ള കാരണം വേക്കൻസി ആണെങ്കിൽ അവിടെയും നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആക്ച്വൽ റെൻ്റ് എടുക്കണം ഇവൻ ദോ എക്സ്പെക്റ്റഡ് റെൻ്റ് ആണ് ഹയർ എങ്കിലും അല്ലാത്ത കേസിൽ ആസ് യൂഷ്വൽ ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി അവർ എക്സ്പെക്റ്റഡ് റെൻ്റ് ബിക്കോസ് എക്സ്പെക്റ്റഡ് റെൻ്റ് ആണ് കൂടുതൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ കാൽക്കുലേഷൻ നെക്സ്റ്റ് പോയിന്റ് ഗ്രോസ് ആനുവൽ വാല്യൂ വെൻ ദർ ഇസ് വേക്കൻസി ആൻഡ് അൺറിയലൈസ്ഡ് റെൻ്റ് ഒരു ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെൻറ്റും വേക്കൻസിയും ഒരുമിച്ച് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങൾ ആദ്യം എക്സ്പെക്റ്റഡ് റെൻ്റ് കണ്ടുപിടിക്കുക എക്സ്പെക്റ്റഡ് റെൻ്റ് കണ്ടുപിടിക്കുക ഇനിയും പറയുന്നില്ല എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ വേറെ പേര് റീസണബിൾ റെൻ്റ് എക്സ്പെക്റ്റഡ് റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻ്റ് ഓക്കെ അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാന്ന് റീ എക്സ്പെക്റ്റഡ് റെൻ്റ് അല്ലേ എക്സ്പെക്റ്റഡ് റെൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ആക്ച്വൽ റെൻ്റിന്ന് അൺറിയലൈസ്ഡ് റെൻ്റ് മൈനസ് ചെയ്തിട്ടുള്ള എ ആർ കണ്ടുപിടിക്കുക എ ആർ മൈനസ് അൺറിയലൈസ്ഡ് റെൻ്റ് കണ്ടുപിടിക്കുക ഓക്കെ എന്നിട്ട് എക്സ്പെക്റ്റഡ് ആണോ ഈ മൈനസ് ചെയ്ത് ഈ കിട്ടിയിരിക്കുന്ന ഫിഗർ ആണോ ഹയർന്ന് നോക്കുക ഓക്കെ ആ ഹയറിന്ന് വേക്കൻസി പീരീഡിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ അതും കൂടെ ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഒരു പ്രോബ്ലം ഉണ്ട് തൊട്ടപ്പുറപ്പം മനസ്സിലായിക്കോളും കമ്പ്യൂട്ട് ദി റീസണബിൾ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിക്കുക ആക്ച്വൽ റെൻറ്റ് കണ്ടുപിടിക്കുക ആക്ച്വൽ റെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ നിന്ന് അൺറിയലൈസ്ഡ് പോർഷൻ മൈനസ് ചെയ്യുക ഇതിലേതാണോ ഹയർ അത് എടുക്കുക ഓക്കെ എന്നിട്ട് അതെന്ത് ചെയ്യുക അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലോസ് ഡ്യൂ ടു വേക്കൻസി ഉണ്ട് ഡിഡക്റ്റ് ചെയ്യുക കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആനുവൽ ഗ്രോസ് ആനുവൽ വാല്യൂ നോക്കോ ഇവിടെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ആണ് ചെയ്യുന്നത് ഇവിടെ ആക്ച്വൽ റെൻ്റ് തന്നിട്ടുണ്ട് മുനിസിപ്പൽ വാല്യൂഷൻ ഫെയർ റെൻ്റൽ വാല്യൂ അപ്പോൾ ആദ്യം ഇത് രണ്ടും കമ്പയർ ചെയ്യുക ഹയർ എടുക്കുക 136 സ്റ്റാൻഡേർഡ് റെൻ്റ് ഉണ്ട് അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻ്റ് കമ്പയർ ചെയ്യുക ഹയർ ലോവർ അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റ് ഇവിടെ കിട്ടി 124 ചെയ്യണ്ടല്ലോ മുനിസിപ്പൽ ഇത് രണ്ടിലും ഹയറും 136 പിന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ എടുക്കണം അപ്പോൾ ലോവർ 124 ദിസ് ഈസ് അവർ റീസണബിൾ റെൻ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇതിൽ നിന്ന് ഇത് കമ്പയർ ചെയ്യേണ്ടത് ആക്ച്വൽ റെൻറ്റിൻ്റെ കൂടെ ആക്ച്വൽ റെൻറ്റ് 134 അൺറിയലൈസ്ഡ് റെൻറ്റ് ഫോർ ദ കറൻറ്റ് പീരീഡ് ഉണ്ട് അപ്പം അൺറിയലൈസ് സോറി ആക്ച്വൽ റെൻറ്റിൻ്റെ കൂടെ അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യണം 134 മൈനസ് 4 130 സോ ആക്ച്വൽ റെൻറ്റ് എത്രയാണ് ആക്ച്വൽ റെൻറ്റ് എത്രയാണോ 130 എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാലോ 134 മൈനസ് 4 130 എന്നിട്ട് ഇതിൽ ഏതാ ഹയർ എന്ന് നോക്കുക ഏതാ ഹയർ 130 അപ്പോൾ 130 എടുക്കുക ലോസ് ഡ്യൂ ടു വേക്കൻസി ഉണ്ട് അപ്പോൾ ലോസ് ഡ്യൂ ടു വേക്കൻസി എടുക്കുക ദാറ്റ് വിൽ ബി അവർ ഗ്രോസ് ആനുവൽ വാല്യൂ ബിക്കോസ് ഇതിൽ വേക്കൻസി ഉണ്ട് അൺറിയലൈസ് റെൻറ്റും ഉണ്ട് അപ്പോഴുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മുനിസിപ്പൽ ടാക്സ് ഇവിടെ ഡ്യൂ ആയിട്ടുള്ളൂ പേ ചെയ്തിട്ടില്ല പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നെക്സ്റ്റ് 5% ആണ് തന്നിട്ടുണ്ട് ഏതിൻ്റെ 5% ആടോ കാണുക മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 5% ബട്ട് ഇവിടെ എടുക്കാൻ പാടില്ല ഇത് ഡ്യൂ ആണ് പേ ചെയ്താൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അടുത്തതും കൂടെ ഞാൻ ചെയ്തുതരും ബാക്കി നിങ്ങൾ ചെയ്തു അടുത്തതൊക്കെ നിങ്ങൾ ചെയ്തു ഞാനിത് ചെയ്യാം ഓക്കെ സോ സി മുനിസിപ്പൽ വാല്യുവേഷൻ ഓർ ഫെയർ റെൻ്റൽ വാല്യൂ വിച്ച് അവർ ഇസ് ഹയർ അപ്പോൾ 234 കമ്പയർ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റെൻറ്റ് വിച്ച് അവർ ഇസ് ലോ 230 അല്ലെ ഇതിൽ ലോ 230 അപ്പോൾ 230 ആയിരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇതിൽ നിന്ന് നമ്മൾ ഇനി കമ്പയർ ചെയ്യേണ്ടത് ആക്ച്വൽ റെൻറ്റ് ആക്ച്വൽ റെൻറ്റ് 242 അതിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യണം അൺറിയലൈസ്ഡ് റെൻറ്റ് 100 അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ 142 വരും ആക്ച്വൽ റെൻറ്റ് ഇതിലേതാണോ ഹയർ അതെടുക്കുക അപ്പോൾ 230 എടുക്കുക വേക്കൻസി ലോസ് ഉണ്ടോ ഉണ്ട് 2 അപ്പോൾ അത് മൈനസ് ചെയ്ത് ഇതായിരിക്കും നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഇനി ഇവിടെയും ഡ്യൂ ആണ് ഡ്യൂ ആയതുകൊണ്ട് ചെയ്യുന്നില്ല പെയ്ഡ് ആണെങ്കിൽ മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 5% കണ്ടിട്ട് ഇവിടെ നിന്ന് നമ്മൾ ലെസ് ചെയ്യണമായിരുന്നു ഓക്കെ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് ഓക്കെ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് നൗ ഇല്ലുസ്ട്രേഷൻ നമ്പർ 5 ഇല്ലുസ്ട്രേഷൻ നമ്പർ 5 കൂടെ നമുക്ക് നോക്കാം ഫോളോയിങ് ഡീറ്റെയിൽസ് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ അതിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി ഉണ്ടെങ്കിൽ അതും കൂടെ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്
ഗ്രോസ് ആനുവൽ വാല്യൂ ഇത് ഏത് കേസാ അൺറിയലൈസ്ഡ് റെൻ്റും വേക്കൻസി ഉള്ള ടൈമിൽ ഓക്കെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 5 ഇങ്ങനെ ഓരോ നോട്ടിൽ ഇമ്പോർട്ടൻ്റ് നോട്ട് പോലെ എഴുതുന്ന സ്ഥലത്ത് ഗ്രോസ് ആനുവൽ വാല്യൂ ഓരോന്നിൻ്റെ പറയുന്ന ഡിഫറൻസ് വരുമ്പോൾ അവിടെ എഴുതി വെക്കണം ഇപ്പം നമ്മൾ പഠിച്ച് ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാണും ആ ഹയർ ലോവർ എന്നുള്ള സംഭവം ഓക്കെ ഇനി പാർട്ട് വേക്കൻ്റ് ആണെങ്കിൽ എങ്ങനെ വരും ഇതുപോലെ നമ്മളിപ്പോൾ എഴുതിയത് പിന്നെ നമ്മൾ എന്താ പഠിച്ചത് ആ വേക്കൻസി അൺറിയലൈസ്ഡ് റെൻ്റും വരുമ്പം ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാണും സോ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ നന്നായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ദ ഹൗസ് പ്രോപ്പർട്ടി ആർ ഗിവൺ ടു യു ആക്ച്വൽ റെൻ്റ് ഓഫ് ദ ഹൗസ് മന്ത്ലി തന്നിട്ടുണ്ട് ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട് ഇയർലി മുനിസിപ്പൽ വാല്യുവേഷൻ ഇയർലി സ്റ്റാൻഡേർഡ് റെൻ്റും തന്നിട്ടുണ്ട് മുനിസിപ്പൽ ടാക്സ് 5% വെറും 5% തന്നാലും മുനിസിപ്പൽ വാല്യുവേഷൻ്റെ മുകളിലാണ് എടുക്കേണ്ടത് ഇവിടെ പറയുന്നുണ്ട് മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 5% അത് അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് ആൻഡ് വാസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ അപ്പം മുനിസിപ്പൽ ടാക്സിൻ്റെ കേസസ് നമ്മൾ പഠിച്ചതാണ് പെയ്ഡ് ആയിരിക്കണം ഡ്യൂറിങ് ദ ഇയർ പെയ്ഡ് ആയിരിക്കണം ഡ്യൂ ആണെങ്കിൽ നമുക്കത് ഡിഡക്ഷൻ എടുക്കാൻ പറ്റൂല എസ് എസ് സി കുഡ് നോട്ട് റിയലൈസ് ദ റെൻറ്റ് ഫോർ 2 months അപ്പോൾ 2 months റെൻറ്റ് അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ട് ഫോർ ദ കറണ്ട് ഇയർ ഈ വർഷത്തെ ആൻഡ് ദ ഹൗസ് റിമെയിൻ വേക്കൻറ്റ് ഫോർ 2 months അപ്പോൾ വേക്കൻസിയും വന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും വന്നു ഓക്കെ കാൽക്കുലേറ്റ് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓക്കെ ഇവിടം വരെ വാം ഇവിടം വരെ നമുക്ക് ചെയ്തിട്ട് ബാക്കി ചെയ്യാം ഇതിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതെന്ത് പ്രോപ്പർട്ടി ആ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ് സോ ഹയർ ആ സാധനം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ബട്ട് ഇവിടെ അൺറിയലൈസ്ഡ് റെൻറ്റും വന്നിട്ടുണ്ട് വേക്കൻസിയും വന്നിട്ടുണ്ട് ആ സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം എക്സ്പെക്റ്റഡ് റെൻ്റ് കണ്ടുപിടിക്കണം അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ആ എക്സ്പെക്റ്റഡ് റെൻ്റ് ആക്ച്വൽ റെൻ്റ് മൈനസ് അൺറിയലൈസ്ഡ് റെൻ്റ് ചെയ്യുക എന്നിട്ട് ഇതിൽ രണ്ടിൽ ഹയർ എടുക്കുക വേക്കൻസി സമയത്ത് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലെസ് ചെയ്യുക ഇതായിരിക്കും നിങ്ങളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഇതാണ് നമ്മൾ പഠിച്ച തിയറി സോ നമുക്ക് അതിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റഡ് റെൻ്റ് വേണം ഓക്കെ മീൻസ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ ആ ഒരു സ്റ്റെപ്പൊക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റഡ് റെൻ്റ് വേണം അപ്പോൾ നമ്മൾ മുനിസിപ്പൽ വാല്യുവേഷനും ഫെയർ റെൻ്റൽ വാല്യൂം കമ്പയർ ചെയ്തു മുനിസിപ്പൽ വാല്യുവേഷനും ഫെയർ റെൻ്റൽ വാല്യൂം കമ്പയർ ചെയ്തു കൂടുതലെടുത്തു 66,000 അതിനെ സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തു ലോവർ എടുത്തു ഇതോ 66,000 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓക്കെ ഇനി നമുക്ക് ആക്ച്വൽ റെൻറ്റ് വേണം ആക്ച്വൽ റെൻറ്റ് നോക്കാം ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് 7000 × 12 സോ 7000 × 12 എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ ഓക്കെ സോ 7000 × 12 ആണ് 84,000 മൈനസ് അൺറിയലൈസ്ഡ് റെൻറ്റ് അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ 2 months റെൻറ്റ് അപ്പോൾ 7000 × 2 അപ്പോൾ 14,000 ആണ് അൺറിയലൈസ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി വരുന്ന സി ഇവിടെ എഴുതുക ബാക്കി വരുന്ന 70,000 ആണ് ആക്ച്വൽ റെൻറ്റ് ഇവിടെ കിട്ടുന്നത് ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുക ഹയർ എടുക്കുക ഹയർ എടുക്കുമ്പോൾ നമുക്കിവിടെ 70,000 ആണ് ഹയർ ഓക്കെ സോ ആ ലോസിൻ്റെ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല റെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല സോ അതാണ് അവിടുത്തെ ലോസ് സോ നമ്മൾ എന്ത് ചെയ്യുക ആ ലോസ് ഡ്യൂ ടു ഇതിൽ ഹയർ എടുക്കുക 70,000 ലോസ് ഡ്യൂ ടു വേക്കൻസി 7000 × 2 = 14,000 സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 56,000 കിട്ടും ഇതായിരിക്കും നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഓക്കെ ഓക്കെ സ്റ്റെപ്പ് ഒന്നും കൂടെ നോക്കുക എക്സ്പെക്റ്റഡ് റെൻറ്റ് ഫുൾ ഇയർ എടുക്കുക അതിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യുക ഇത് കിട്ടും ഇത് രണ്ടിൽ ഏതാണോ ഹയർ അതെടുക്കുക 70,000 എടുത്തു 70,000 ലോസ് ഡ്യൂ ടു വേക്കൻസി 2 months വേക്കൻ്റ് ആയി കിടന്നുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയിട്ടില്ല 7,000 rupees വെച്ച് എനിക്ക് കിട്ടിയിട്ടില്ല സോ 7000 × 2 = 14,000 സോ അത് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഈ ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് നമുക്ക് എന്ത് ലെസ് ചെയ്യാം മുനിസിപ്പൽ ടാക്സേഷൻ 5% ഓഫ് വാട്ട് മുനിസിപ്പൽ വാല്യുവേഷൻ സോ മുനിസിപ്പൽ വാല്യുവേഷൻ 6,000 ആണ് 6,000 5% ദാറ്റ് ഇസ് 3,000 നമുക്ക് ഇവിടുന്ന് ലെസ് ചെയ്യാൻ പറ്റും ഓക്കെ വേറെ ലെക്സ് ഡിഡക്ഷൻസ് ഒന്നുമില്ല അപ്പോൾ 53,000 കിട്ടും ഇൻട്രസ്റ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തുമാത്രം ഡിഡക്റ്റ് ചെയ്യാം ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു 30% ലെസ് ചെയ്യാം അപ്പോൾ 53,000
തേർട്ടി പെർസെൻറ്റേജ് കാണുക, പതിനഞ്ച് നയൻ ഹൺഡ്രഡ് കിട്ടും. ഇത് ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്നതായിരിക്കും നിങ്ങളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെ ശ്രദ്ധിച്ചോ, സ്റ്റെപ്പ് പറയാൻ പോവാണ്. ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 7000, ഇവിടെ 6000 ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തന്നുകൊണ്ട്. അപ്പം റീസണബിൾ റെൻറ്റ്, എക്സ്പെക്റ്റഡ് റെൻറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 66000. ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയാം. ആക്ച്വൽ റെൻറ്റിന് ലെസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. സോ ആക്ച്വൽ റെൻറ്റ് നമുക്ക് 84 ആണ്, അതിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് 14000 ലെസ് ചെയ്ത് 70 കിട്ടി. ഇതിലേതാണോ ഹയർ അതെടുത്ത്, ഹയർ ഓഫ് 2 എടുത്തു. അതിൽ നിന്ന് ലോസ് ഡ്യൂ ടു വേക്കൻസി, അപ്പം 7000 വെച്ച് 2 മാസം നമുക്ക് കിട്ടിയിട്ടില്ല. സോ അത് ലെസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സേഷൻ 5% ഓഫ് ഇവിടെ 60000, മുനിസിപ്പൽ വാല്യുവേഷൻ്റെ 5%. ഇവിടെ നമുക്ക് കിട്ടി ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ നിന്ന് നമുക്ക് സെക്ഷൻ 24 ഡിഡക്ഷൻ, ദാറ്റ് ഈസ് ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല. സോ 30% ലെസ് ചെയ്തു, നമുക്ക് 15900 കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ആക്ച്വൽ റെൻറ്റ് 6000 ആണെങ്കിൽ ഇവിടെ എന്താ വ്യത്യാസം? അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു വ്യത്യാസവും ഇല്ല. എക്സ്പെക്റ്റഡ് റെൻറ്റ് 66, ആക്ച്വൽ റെൻറ്റ് വരുമ്പം 6000 × 12 ചെയ്യുക, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 2 മാസത്തെ റെൻറ്റ്. 6000 × 2 മൈനസ് ചെയ്യുക. അപ്പോൾ 12 × 6000 എന്ന് പറഞ്ഞാൽ 72000 വരും അല്ലേ. 72000 മൈനസ് 12000, സോ 60000 കിട്ടും. 72000 ഇവിടെ കിട്ടും, അതിൽ നിന്ന് 12000 മൈനസ് ചെയ്താൽ 60000. ഇതിലേതാ വലുത്? ഇതാണ് വലുത്. സോ ഇതെടുത്ത് 66. അനി അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലോസ് ഡ്യൂ ടു വേക്കൻസി, 2 മാസമാണ് വേക്കൻസി ഉണ്ടായത്. അപ്പോൾ 6000 വെച്ച് 2 മാസത്തേക്ക് നമുക്ക് നഷ്ടം. അത് ലെസ് ചെയ്ത് ഇതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. മുനിസിപ്പൽ വാല്യുവേഷൻ ലെസ് ചെയ്യാം, ഇത് കിട്ടും. ഇതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ ഇതും കൂടെ നോക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ കാര്യങ്ങൾ പറയും.